ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഇസ് മീ സൽമാൻ. അപ്പോൾ പോൾക്കാറ്റയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള ഇടുക്കി ജില്ലയിൽ തൊടുപുഴ എന്ന സ്ഥലത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മുതലക്കുടം എന്നുള്ള സ്ഥലത്തിലാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് കാർത്തിക് എന്ന പ്രിയപ്പെട്ട ഒരു ഗപ്പി ഫാം ഉടമയാണ്. ചെറിയ രീതിയിൽ ഗപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഗപ്പിയുടെ ഒരു ഖജനാവ് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. സ്റ്റുഡൻറ്റും കൂടെ അല്ലേ? സ്റ്റുഡൻറ്റും കൂടെ ബികോം തേർഡ് ഇയർ. അപ്പോൾ ഏതായാലും കാർത്തിക് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഗപ്പികളുടെ സാമ്രാജ്യം കാണാനാന്ന് പറഞ്ഞു. അപ്പോൾ കുറേയധികം വെറൈറ്റി ഗപ്പികൾ, ഹൈബ്രിഡ് ഗപ്പികളല്ലേ, ഗപ്പികളുടെ കലവറ ഒരുപാട് ഇവിടെ കാണുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇന്ന് June 5 അപ്പോൾ June 5 എന്ന് പറഞ്ഞാൽ നമ്മൾ എൻവയോൺമെൻറ്റ് ഡേ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫറിലേക്ക് ഒരു ഗീവേ. അപ്പോൾ കാർത്തിക് തന്നെ അറിയും ആ ഗീവേ എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞോളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരിക്കുകയാണ് ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട്. മരത്തൈ, ഓരോ മരത്തൈ വെച്ച് വീട്ടിൽ നടുക, എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ നമ്പർ തരുന്നതാണ്. അപ്പോൾ ആ വാട്സപ്പ് ചെയ്യുക, സൽമാൻ ചേട്ടന് കൊടുക്കുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് നമ്മളൊരു 3 വെറൈറ്റി ഗപ്പീസ് ഓരോ പേര് വെച്ച് സെയിൽ ചെയ്യുന്ന. അപ്പോൾ വേറൊന്നുമില്ല, ഇത്രയുള്ള കേസ്. അതായത് ഇന്ന് എൻവയോൺമെൻറ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരും വൃക്ഷങ്ങൾ നൽകുക എന്നുള്ളൊരു കുറച്ച് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഒരു ഓഫറായിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഒരു ഇതായിട്ട് കൊടുക്കുകയാണ്. സംഭവം വേറൊന്നുമില്ല, നമുക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു മരത്തെ നിങ്ങൾ നടുക, അതൊരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളിൽ നിന്ന് 3 വ്യക്തികൾക്ക് നമുക്ക് 3 പെയർ വെച്ച്, അതായത് 3 ബ്രീഡിൻ്റെ, അതായത് ഗപ്പിയുടെ 3 ബ്രീഡിൻ്റെ ഓരോ പെയർ വെച്ച് മൊത്തം 3 പെയർ വെച്ച് 3 പേർക്ക് നമ്മൾ ഗീവ് അവേ നൽകുകയാണ്. അത് നിങ്ങളെ കയ്യിലേക്ക് എത്തിച്ചു തരും, കൊറിയർ വഴി നമ്മൾ അയച്ച് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിന്നറെ നമുക്ക് ഏകദേശം 1 മാസത്തിന് ശേഷം, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിന് ശേഷം 1 മാസം കറക്റ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ വിന്നറെ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ വീഡിയോയ്ക്ക് 10,000 views ആയിരിക്കണം. ഈ 2 ക്രൈറ്റീരിയസാണ് മാത്രം നമുക്കുള്ളൂ. മെയിനായിട്ട് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ഈ കാര്യം ചെയ്യുക, മെയിനായിട്ട് ചെയ്യുക. അത് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഇത് ഇപ്പോൾ ഡേറ്റ് നമ്മൾ അപ്ലോഡിംഗ് ഡേറ്റ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യും, പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഡേറ്റ് കണ്ടതായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് വീഡിയോ പിടിച്ച് വൃക്ഷത്തൈ നട്ട് വീഡിയോ പിടിച്ച് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ഗീവേ ഉറപ്പായിട്ടും. എന്തായാലും നല്ല വെറൈറ്റി ഗപ്പീസ് തന്നെ കൊടുക്കാനാണ് ഉദ്ദേശമാണ്. ഒരു നല്ല റേറ്റ് ഉള്ള സാധനം തന്നെ ഓരോ പേർ വെച്ച് കൊടുക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഒരു 300 രൂപ. 300 രൂപ വരുന്ന ഗപ്പീസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അത് 3 പെയറാണ് കൊടുക്കുന്നത്. 3 വെറൈറ്റിയുടെ 3 പെയർ വെച്ച്, ഓരോ പെയർ വെച്ച് 3 പെയറായിട്ടും നമ്മൾ ഗീവേ കൊടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏകദേശം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരും. അതിൻ്റെ ഗീവേയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഗീവേ ആർക്കാണ് കിട്ടിയെന്നൊക്കെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ചാനലിൽ കൂടെ വരും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലേക്ക് നമുക്ക് ഓൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യണം. എന്നാലേ ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് മെയിനായിട്ട് കണക്കാക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം ഇതൊരു 10,000 ആളുകൾ കണ്ടാൽ മാത്രമേ അത് നമുക്ക് ഈ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. 1 മന്ത് കഴിഞ്ഞ് 10,000 എപ്പോൾ ആയാലും നമ്മളാക്കുന്നതാണ്. ഇല്ലെങ്കിൽ മെയിനായിട്ട് 1 മന്ത് നമുക്ക് ടൈമുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം. എങ്ങനെയുണ്ട് ഗപ്പി ബ്രീഡിംഗ് കാര്യങ്ങൾ? ഗപ്പി ബ്രീഡിങ് നമുക്ക് പണ്ടുകൊണ്ട് താല്പര്യമാണ്. ഒരു 4 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഗപ്പീസ് തന്നെ ഞാൻ തുടങ്ങി 4 വർഷമായി. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയാണ്, വാക്കുകളും മീങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ എല്ലാവരും ചെയ്യുന്നത് ഗപ്പീസ് സോൾഡ് അങ്ങനെയുള്ള സാധനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അക്വേറിയം കടയിലൊക്കെ അങ്ങനെ കിട്ടുന്ന സംഭവം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഗപ്പീസ്. ഞാൻ ഒരു ഫസ്റ്റ് ഇത് ഈ സംഭവം അറിയണമെന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിന് പോയായിരുന്നു, ഒരു പ്രാവശ്യം ചുമ്മാ ഒരു അലങ്കാര മത്സ്യങ്ങളിൽ. അപ്പോൾ വീട്ടിൽ ഉള്ളവർക്ക് തുടങ്ങാൻ പറ്റിയ സംഭവം എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് സെർച്ച് ചെയ്തു ഗൂഗിളിൽ ഗപ്പീസിൻ്റെ വെറൈറ്റീസ്. ക്ലാസ്സിന് ഏകദേശം 1,500 രൂപ അങ്ങോട്ട് കൊടുക്കണം. നമ്മുടെ കൊടുങ്ങല്ലൂർ. അപ്പോൾ അത് അതിൽ പങ്കെടുത്തപ്പോഴാണ് ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത്, ഗപ്പീസിൻ്റെ വെറൈറ്റീസ്, ഇത്ര വെറൈറ്റീസ് ഉണ്ട് സാധനം, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ OLX വന്ന് തപ്പാൻ തുടങ്ങി, ഗൂഗിളിൽ കയറി അതിനെപ്പറ്റി പഠിച്ചു, യൂട്യൂബിൽ കയറി. ക്യൂരിയോസിറ്റി തോന്നിയോണ്ട് നമ്മൾ ചെയ്യുകയല്ല ചെയ്തത്, നമ്മളൊരു നോളജും കൂടെ കൈവച്ചിട്ട് പ്രത്യേകമായിട്ട് ചെയ്യുക. അപ്പം മെയിനായിട്ട് അത് നമ്മൾ മനസ്സിൽ വയ്ക്കണം. ഏതായാലും നമ്മൾ എന്തെങ്കിലും പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ വീഡിയോസിലും നമ്മൾ ആവർത്തിച്ച് പറയണതാണ്, എന്തെങ്കിലും പരിപാടികൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നോളജ് കൈവരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആ പരിപാടിയിലേക്ക് ഇറങ്ങുക. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം അതിന് നമ്മൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഇത് ഈ പറഞ്ഞപോലെ തന്നെ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത്. OLX, യൂട്യൂബ് അങ്ങനെ വന്ന് നമ്മൾ നോക്കി ഇങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അങ്ങനെ നോക്കിയിട്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു OLX എന്നാണ് ഞാൻ ആദ്യമായിട്ട് കൊല്ലത്തുള്ള ഒരാളെ പരിചയം പറഞ്ഞത്. പുള്ളിയിൽ 2-3 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പോയി ഫസ്റ്റ് ഞാൻ ഒരു 2 വെറൈറ്റി എടുത്ത്, 2 വെറൈറ്റിയിലും ഒരു 2-3 ഫ്രിഡ്ജ് ബോക്സാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 10 ഫ്രിഡ്ജ് ബോക്സും ഒരു 8-10 അക്വേറിയംസ് ശകലം ബേസിൻസിലൊക്കെയാണ് ചെയ്യുന്നത്. ഒരുപാട് മുടക്കം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 10-1,500 രൂപ മുടക്ക്.
അത്രേ ഉള്ളൂ. കാരണം രണ്ടായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. രണ്ടായിട്ട് ഒരു രണ്ട് മൂന്ന് ഫ്രിഡ്ജ് ബോക്സിലാണ് തുടങ്ങിയത്. പിന്നെ അതിൽ നിന്ന് കിട്ടിയ ഇൻകം വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ എന്റെ ഒരു 12 ഐറ്റം ഗപ്പീസ് തന്നെ 12 ഐറ്റം ആണ്. നമുക്ക് ഡിമാൻഡ് ഉള്ള അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഡിമാൻഡ് കുറഞ്ഞ ഐറ്റം ആണെങ്കിൽ നമ്മൾ അത് ചേഞ്ച് ചെയ്യണ്ട. അതെ അതെ, ചേഞ്ച് ചെയ്യാം. കാരണം നമ്മുടെ ഇപ്പൊ ഈ ലൊക്കാലിറ്റിയിൽ നമ്മുടെ കുറെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഐറ്റം എല്ലാം അവരുടെ കയ്യിലായി. ആ ഒരു നമ്മുടെ ഏരിയയിൽ ആകുമ്പോൾ നമ്മൾ അത് ഞാൻ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് പുതിയ വെറൈറ്റീസ് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതെ, അത് മാർക്കറ്റിൽ അപ്ഡേഷൻ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ ഒരു നല്ലൊരു മാറിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എത്ര രൂപ എത്ര രൂപ വരെയുള്ള ഐറ്റംസ് ഉണ്ടായിരിക്കും നമ്മുടെ ഗപ്പി ഇനത്തിൽ? നമ്മുടെ കയ്യിലുള്ളതല്ല, ഓൾറെഡി ഉള്ള ഓൾറെഡി ഉള്ളതിലിപ്പോ ഞാൻ വില കൂടി, ഞാൻ ഒരു 10,000 രൂപ പേരിന് റേറ്റ് വന്ന സാധനത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ആലുവയിലൊരു ബ്രീഡറിന്റെ കയ്യിലാണ് സാധനം കണ്ടിട്ടുണ്ട്. പുള്ളി എടുത്തിട്ടാണ് പ്രാവശ്യം കാണിച്ചു തന്നു. ഇതാണ് ഒരു ഗപ്പിയുടെ ഒരു ഇത് നടന്ന കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എനിക്ക് പോകാൻ പറ്റിയില്ല. അതിന് പോകണമെന്നുണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. ഞാൻ പോകണമെന്നുണ്ടായിരുന്നു, ശരിക്കും പോകണം, പണ്ട് തൊട്ടേ പോകണം ആലോചിച്ചു. ഇന്ത്യയിൽ തന്നെ അതെല്ലാം നമ്മുടെ അവിടെ ജഡ്ജസ് ഒക്കെ വന്നു തന്നെ വേറെ വെളിയിൽ നിന്നൊക്കെ ജഡ്ജസ് ഉണ്ട്. തായ്ലാന്റിൽ ജഡ്ജസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര്, നല്ലൊരു ഷോ ആയിരുന്നു. നമ്മളറിയണ കുറെ പേര് കോമ്പറ്റീഷൻ സാധനത്തിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്റെ മണ്ണെന്ന് പറഞ്ഞതാണ് പിന്നെ പോകാൻ പറ്റിയില്ല. എത്ര വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു, എത്ര ഐറ്റം ഉണ്ട് ഇപ്പൊ നിലവിൽ? ഗപ്പീസ് നമുക്ക് 12 വെറൈറ്റി. 12 വെറൈറ്റി ഏതൊക്കെയാന്ന് പറയാം? ഇപ്പോൾ ഉള്ളത് ബ്രസീൽ റെഡ്, അതുപോലെ മോസ്കോ വയലറ്റ്, ജാപ്പനീസ് ബ്ലൂ റെഡ്, സോളോ റിബൺ, ലി റെഡ് മൊസൈക്ക് ഡംബോയർ, പ്ലാറ്റിനം റെഡ് ഡംബോയർ, ബ്ലൂ ഡയമണ്ട്, മിൽക്കി വൈറ്റ് റിബൺ, എല്ലോ ടോപ്പ് സോഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം കൂടെ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ശരിക്കും തുടങ്ങുവാണ്. നമ്മുടെ ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തുവാണ്. ഗപ്പീസിന്റെ കുറെ ഐറ്റം ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടല്ല. അപ്പൊ ഇവിടെ ഇവിടെ ശരിക്കും എത്ര ബ്രീഡുകളുണ്ട്? നമുക്കൊരു 10 വെറൈറ്റീസ് ആണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. 10 വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം പ്രൈസ് കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റാർട്ടിങ് എത്ര വരും? സ്റ്റാർട്ടിങ് ഒരു 200 രൂപ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ടിങ് അത് എത്ര വരെ? ഒരു 800 രൂപ വരെയുള്ള ഐറ്റംസ് ഇവിടെ. ജസ്റ്റ് ഇപ്പൊ ഒരു 4 ഐറ്റം കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക്. ഓരോ ഐറ്റങ്ങളായിട്ട് പരിചയപ്പെടാം. ഇതിപ്പോ ഏതൊക്കെ ഐറ്റംസ്? ഇതിപ്പോ നമ്മള് ഫസ്റ്റ് എടുക്കുന്നത് HP Blue ആണ്. നമ്മൾ ഓരോന്ന് പ്രൈസ് തിരിച്ചു പറയുന്നില്ല, സ്ഥിരമായിരിക്കും. കാരണം ക്വാളിറ്റി അനുസരിച്ച് ഓരോ സ്ഥലത്തും അതിന് റേറ്റ് വ്യത്യാസം വരും. ഇപ്പൊ നമ്മുടെ കൂടുതൽ ഇപ്പൊ ഈ ഐറ്റം തന്നെ നമ്മുടെ റേറ്റ് കൂടുതലുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഹോൾസെയിൽ ചെയ്യുന്നവരാണെങ്കിലും വളരെ റേറ്റ് കുറച്ചായിരിക്കും കൊടുക്കുന്നത്. 30 രൂപ റേഞ്ച് വരെ കൊടുക്കും സാധനം. പക്ഷെ അതിന് ക്വാളിറ്റി ഉണ്ടെന്നും പറയാം. ക്വാളിറ്റി ഉണ്ടെന്നല്ല, ഓനെ ഹോൾസെയിൽ കൊടുക്കുമ്പോൾ ക്വാളിറ്റി കാണാൻ ചാൻസ് കുറവാണ്. ബ്രീഡേഴ്സും അങ്ങനെ ഷോപ്പിൽ നിന്ന് എടുക്കത്തില്ല. തീർച്ചയായിട്ടും നമ്മളും അങ്ങനെ തന്നെയാണ്. ഷോപ്പിൽ നിന്ന് നമ്മളും ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ എടുക്കത്തുള്ളൂ. നമ്മളും ഒരുപാട് നമുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മളും തന്നെ ഓരോ ആളുകളോട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പൊ അവർക്ക് ബ്രീഡിങ്ങിന് ചോദിക്കുമ്പോഴത്തേക്ക് അവരോട് പറയാറുണ്ട്, ബ്രീഡിങ്ങിനാണെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കേണ്ടത്. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് വന്ന സാധനങ്ങളൊക്കെ ബ്രീഡിംഗ് പെയർ ആയിട്ടായിരിക്കില്ല വന്നത്. നമ്മുടെ അടുത്ത് വന്ന സാധനമൊക്കെ തീർച്ചയായിട്ടും വേറെ പീസ് ഒക്കെ ആയിട്ട് ക്വാളിറ്റി ഫുഡ് ആയിരിക്കത്തില്ല. കാരണം ഷോപ്പിൽ നമുക്ക് ഒരിക്കലും ബ്രീഡേഴ്സിന് വിശ്വസിച്ചെടുക്കാൻ പറ്റത്തില്ല. ബ്രീഡ് ചെയ്ത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനാണ് ഒരിക്കലും ഷോപ്പിൽ നിന്ന് എടുക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓരോ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടും ഇന്നത് അന്വേഷിച്ച് പെറ്റ് ഷോപ്പുകളിൽ പോയി എടുക്കുന്നവരുണ്ട്. പെറ്റ് ഷോപ്പ് ദയവേത് അങ്ങനെ എടുക്കരുത്. നമുക്ക് അല്ല അങ്ങനെ എടുക്കുന്ന കുഴപ്പമില്ല. കാരണം എന്നാ ബ്രീഡിങ്ങിനല്ല, ജസ്റ്റ് ഒരു ഹോബി ആയിട്ട് കാണാൻ മാത്രം ഉള്ളൊരു. ഇപ്പൊ വീട്ടിൽ അക്യൂർ ചെറിയ ബൗളുണ്ട്, അങ്ങനെ കാണാനാണെങ്കിൽ കുഴപ്പമില്ല. അവർ ഷോപ്പിൽ നിന്ന് എടുത്തോട്ടെ. ഒരിക്കലും നമ്മളിപ്പോ ബ്രീഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ അവർ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണെങ്കിൽ സെയിൽ ചെയ്യണ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് ഒരിക്കലും ഷോപ്പിൽ നിന്ന് എടുക്കുന്നത്. ഷോപ്പിൽ നിന്ന് എടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല ബ്രീഡിംഗ് ക്വാളിറ്റി ഉള്ള കിട്ടത്തില്ല. എനിക്കിപ്പോ ആ കാണുന്ന ഐറ്റം തന്നെ കുഞ്ഞിറങ്ങുമ്പോൾ കിട്ടണമെന്നില്ല. നമ്മൾ പറയുന്നത് നമുക്ക് ഒരാൾക്ക് കച്ചവടം കിട്ടാൻ വേണ്ടിട്ടൊന്നുമില്ല. പല സ്ഥലത്തുനിന്നുള്ള ആളുകളായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. കാരണം വെച്ചാൽ നിങ്ങൾ ഇപ്പം ഒരു ജസ്റ്റ് നിങ്ങളിപ്പോ ഒരിടത്ത് പോയി എടുക്കും, അവിടെ നിന്ന് നിങ്ങൾ ക്രോസ് ചെയ്ത് ബ്രീഡ് ചെയ്ത് മുമ്പോട്ട് പോകും. പക്ഷെ ആ ഒരു ക്വാളിറ്റി നിങ്ങളുടെ നിന്നും മേടിക്കുന്ന ആളുകൾ അത് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് പിന്നെയും ക്വാളിറ്റി ലെസ് ആകും. പല സംഭവങ്ങളിലും അങ്ങനെ വംശനാശം. കാരണം നമ്മളിത് ഫസ്റ്റിൽ എടുത്തുന്ന നമുക്കൊരു സെയിൽ ആണെങ്കിൽ ഒരു 3-4 മാസത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് ഇതിനെ നോക്കി നല്ല ഫുഡും കൊടുത്തിട്ട് വലുതായി വരുമ്പോൾ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും വിഷമാവുമല്ലോ. തീർച്ചയായിട്ടും അതന്ന് ഷോപ്പിൽ നിന്ന് ഫസ്റ്റില് നമ്മൾ എടുക്കരുതെന്ന് പറയുന്ന ഒരു കാര്യം. ഇനിയിപ്പോ അടുത്ത ഐറ്റം നമുക്ക് നോക്കിയാലോ. അടുത്തത് ആൽബിന ഫുൾ റെഡ് ആണ്. നമ്മൾ ആൽബിന ഫുൾ റെഡിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്ന കാര്യങ്ങളൊക്കെ? ആൽബിന ഫുൾ റെഡിനെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ റെഡ് ഐസ് ആയിരിക്കും. അതാണ് ഈ ആൽബിനോസിന്റെ എല്ലാ റെഡ് ഐസ് ആണല്ലോ. അപ്പം റെഡ് ഐസ്, അതുപോലെ തന്നെ ഫുള്ള് ബോഡി ഫുള്ള്, അതാണ് ഫുൾ റെഡ് എന്നുള്ള പേര്. നേരത്തെ ടെക്സ്റ്റോക്കോയുടെ കേസ്, ടെക്സ്റ്റോക്കോ എന്ന് പറയുമ്പോൾ എന്നാ മേലിനാണെങ്കിലും മേലൊക്കെ ഫുള്ള് റെഡ് അല്ലല്ലോ. അല്ല, അപ്പൊ നമുക്ക് തുടക്കക്കാരുടെ ഇതൊക്കെ ഒന്ന് അറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ അതെ അതെ, എല്ലാവർക്കും പേരൊക്കെ പഠിച്ച് വരാനും ഓരോ ചെറിയ വ്യത്യാസങ്ങൾ ഡിഫറൻസ് ഉള്ള അങ്ങനെ ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ വാലിന്റെ ക്വാളിറ്റി ആയിരിക്കാം, ബോഡിയുടെ ലെങ്ത്ത്
വ്യത്യാസങ്ങളായിരിക്കാം, ടെക്സ്ചറിംഗിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ കാണുമ്പോൾ ഏകദേശം ഒരു ന്യൂ ആയിട്ട് വരുന്ന ആളുകൾക്ക് സെയിം ആയിട്ട് ഒന്ന് തോന്നിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഐറ്റം, അടുത്ത ഐറ്റം ചില്ലി റെഡ് മസാലയ്ക്ക് ഡംബോയർ ആണ്. ഇപ്പൊ ഇതിലുള്ള ഐറ്റത്തിൽ ഏറ്റവും നല്ല രസം തോന്നിയിരിക്കുന്ന ഇതാണ്. പ്രൈസ് ഏറ്റവും കൂടുതൽ എന്റെ ഇരിക്കുന്നത് ജാപ്പനീസ് ബ്ലൂ റെഡ് സോളോ റബൺ ആണ്. നല്ലതിൽ ഏറ്റവും റേറ്റ് കൂടുതൽ നമ്മുടെ ഇത് കൂട്ടാണ് ബ്ലൂ ഡയമണ്ട് ആണ്. ഓരോ ബ്രീഡിന് ഓരോ ഡിമാൻഡ് ഉണ്ട്. അതെ അതെ. അപ്പോൾ ആ ബ്രീഡിൻ്റെ അനുസരിച്ചാണ്. കാരണം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ബ്രീഡിന് ഒരു ക്വാളിറ്റി തന്നെ ആയിരിക്കും. കാരണം ഒറ്റ പേരൻ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങണം മൊത്തം. പേരൻ സ്റ്റോക്ക് നമ്മൾ നേരെ സെറ്റ് ചെയ്യണം. അപ്പം ഒരു ബ്രീഡിൽ ക്വാളിറ്റി വ്യത്യാസം വരില്ല. ഓരോ ബ്രീഡിനും ഡിമാൻഡുണ്ട്, അതനുസരിച്ചാണ് റേറ്റ്. അടുത്ത് സിൽവറാഡോ റിബൺ ആണ്. നല്ല റെഡ് ശലമല്ലേ? ആ നല്ല കടും റെഡായിട്ടാണ് വന്നത്. ബോഡിയിലൊരു സിൽവർ കളറും ഉണ്ട്. ഇത് നമ്മുടെ ഒരു ഫൈറ്റർ ഇതുപോലെ ഉണ്ടല്ലേ. ആ ചിലർക്ക് നല്ല ടെയിലിനൊക്കെ നല്ല വലുപ്പമുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഇത് ഫുൾ ഗോൾഡ് ആണ്. ഇത് നമ്മൾ നേരത്തെ നമ്മുടെ മിൽക്കി വൈറ്റ് ഒക്കെ കണ്ടിട്ട് ഫെദർ ടൈപ്പ് തന്നെയാണ്. ഇതൊക്കെ നല്ല വൈറ്റ് അല്ല, വൈറ്റ് അല്ല, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണ്. നമ്മളത് സെയിൽ ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ എടുക്കും. ഇത് ബ്രസീൽ റെഡ് ആണ്. നല്ലൊരു ഡിസൈൻ ഉള്ള ആ നല്ല റൗണ്ട് ടെയിലാണ്. അതുപോലെ തന്നെ ടോപ്പിലെ ഡോർസിൽ കണ്ടില്ലേ, ആ ഹെഡിൻ്റെ പുറത്തുനിന്ന് വന്നിട്ടില്ലേ, അതാണ് ഡോർസിൽ. ആ ഡോർസിലാണ് അതിൻ്റെ ഏറ്റവും നല്ല ഭംഗി. മേലത്തെ ചിറക്, പിന്നെ അതുപോലെ ടെയിലാണൊക്കെ വന്നേക്കുന്നത്. അത് പിന്നെ ടെയിലാണെങ്കിലും കറക്റ്റ് റൗണ്ടാണ്. മേലിൻ്റെ ഫീമെയിലിൻ്റെ കറക്റ്റ് റൗണ്ട് ഷേപ്പാണ്. ഫുൾ ഗോൾഡിൻ്റെ ഒക്കെ നമ്മൾ കണ്ടില്ല, കറക്റ്റ് റൗണ്ട് അല്ല, അവരുടെ വേറെ ഷേപ്പാണ്. ഇത് കറക്റ്റ് റൗണ്ട് ടെയിലാണ്. കാർഡ് ആ ഫൈറ്റർ ഒക്കെ പോലെ. ഇത് മോസ്കോ വയലറ്റ് റിബൺ ആണ്. ലൈറ്റിംഗ് അത് ആ മോസ്കോ വൈലറ്റ് ഒക്കെ നമുക്കൊരു ലൈറ്റ് അടിച്ചാലാണ് അതിൻ്റെ മേത്തെ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ഡാർക്ക് കൂടുതൽ അങ്ങനെയാണ്. മേലിൽ നമ്മൾ ടോപ്പിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും നല്ല കാണാൻ ഒരു അഴകുണ്ട് ലൈറ്റ് വരുമ്പോൾ. അത് ഇത് പ്ലാറ്റിനം റെഡ് ഡംബോ ഇയർ, നമ്മുടെ ഇയർ വന്നില്ലേ, ഇയർ വന്നേക്കണം. ഇയർ എന്ന് ഉദ്ദേശിക്കുന്ന ആ ചെറുകണക്ക് വന്നേക്കണ ഫ്രണ്ടിൽ രണ്ട് സൈഡ് ബ്ലാക്ക് കളർ വന്നേക്കണാണ്. ഇത്രയും ഐറ്റംസ് അല്ലേ നമ്മുടെ 10-12 വെറൈറ്റീസ് ഗിഫ്റ്റ് പീസ് ഇതാണുള്ളത്. 12 ഐറ്റം നമ്മുടെ ഉണ്ട്. എണ്ണി വന്നപ്പോഴത്തേക്ക് ഏകദേശം 12 ഐറ്റം ആയി. നമ്മളിവിടെ ഷൂട്ടിങ്ങിനിടയിൽ മഴയൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ നോയ്സ് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല മൈക്കുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഗപ്പിയുടെ പരിപാടി ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നാ നമ്മുടെ ഫൈറ്റർ അല്ലേ. ആ ഫൈറ്റർ ഒരൈറ്റം ഫൈറ്ററേ ചെയ്യുന്നുള്ളൂ. ഒരൈറ്റം നല്ല ബ്ലാക്ക് ആണ്. ഇത് ഐറ്റം ഇത് ഫുൾ ബ്ലാക്ക് പ്ലക്കാർഡ് ആണ്. ഫുൾ ബ്ലാക്ക് അല്ലേ? ഫുൾ ബ്ലാക്ക്. ഇതിപ്പോൾ ഉണ്ടോ, ചെയ്യണമെന്നുണ്ടോ? ഇപ്പോൾ പേര് കിടപ്പുണ്ട്. ഞാനിതിൽ പിന്നെ രണ്ടാമത് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇത് ഞാൻ സെയിൽ ചെയ്ത് തീർക്കാൻ ഓർത്താണ്. ഓക്കെ. ഇപ്പോൾ ഏതായാലും ഫുള്ളായിട്ട് നമ്മുടെ ഗപ്പീസ് തന്നെ. ഗപ്പീസ് ആണ് പണ്ട് തൊട്ട് നമുക്ക് ഇഷ്ടം, താല്പര്യം. അപ്പോൾ പ്രൈസ് തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി നമ്മുടെ ബ്രീഡിംഗ് മെത്തേഡുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അങ്ങോട്ട് എല്ലാവരും.